അമ്പത്തിയഞ്ചു വർഷമായി കലാരംഗത്ത് തുടരുന്ന തനിക്ക് ഇപ്പോൾ ലഭിച്ച പത്മഭൂഷൺ അംഗീകാരമായി കാണാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് തെന്നിന്ത്യയിലെ മുതിർന്ന ഗായിക കൂടിയായ എസ് ജാനകി പത്മാപുരസ്കാരം സ്വീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച ഉത്തരേന്ത്യയിൽ നിന്നുള്ളവർക്കാണ് പത്മാ പുരസ്കാരങ്ങളിൽ എന്നും കൂടുതൽ പരിഗണന ലഭിക്കാറുള്ളത് മികച്ച കലാകാരന്മാരുണ്ടായിട്ടും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരെ സ്ഥിരമായി അവഗണിക്കുകയാണ് നിരാശപ്പെടുത്തുന്ന ഈ നീക്കം അംഗീകരിക്കാനാകില്ലെന്നും ജാനകി വ്യക്തമാക്കി ഹിന്ദി ഉൾപ്പെടെ അഞ്ചോളം ഭാഷകളിലായി ഇതിനോടകം പതിനയ്യായിരത്തിലേറെ ഗാനങ്ങൾ തന്റെ ശബ്ദത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ആരാധകരുടെ സ്വീകാര്യത തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നതെന്നും എസ് ജാനകി ഒറ്റപ്പാലത്ത് പ്രതികരിച്ചു വൈകിയെത്തിയ അംഗീകാരത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ല ആരോടും പരാതിയുമില്ല പത്മാ പുരസ്കാരത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാലുടൻ പുരസ്കാരം നിരസിക്കുന്ന കാര്യം സർക്കാരിനെ അറിയിക്കും നാല് തവണ ദേശീയ പുരസ്കാരം ലഭിച്ച എസ് ജാനകിയെ പത്മാ പുരസ്കാരത്തിന് വൈകി പരിഗണിച്ചതിൽ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള കലാകാരന്മാരും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യവിഷൻ